നമസ്തേ. കഴിഞ്ഞ രണ്ടു വർഷം സമൂഹം വലിയ തോതിൽ ഉപയോഗിച്ച വാക്കാണ് ആർത്തവം. അശുദ്ധിയുടെയും അറപ്പിന്റെയും മറുവാക്കായി ആർത്തവത്തെ മാറ്റി നിർത്തുകയാണ് ഇപ്പോഴും പലരും. സ്ത്രീകളുടെ ശബരിമല ക്ഷേത്രപ്രവേശനവും ആർത്തവവുമായി ബന്ധപ്പെടുത്തി നടന്ന ചർച്ച വലിയ അശാന്തിയാണ് കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വടക്കുകിഴക്കൻ മൂലയിൽ നൂറ്റാണ്ടുകളായി ആർത്തവം ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അസമിലെ ഗുവാഹട്ടിയിലെ കാമരൂപി കാമാഖ്യ ക്ഷേത്രമാണ് ഇത്തരത്തിൽ ശ്രദ്ധ നേടുന്നത്. ലിംഗപൂജ നമ്മുടെ രാജ്യത്ത് സർവ്വസാധാരണമാണ്. ശിവക്ഷേത്രങ്ങളിലെല്ലാം ലിംഗം പൂജിക്കപ്പെടുന്നു. ഒരു പക്ഷേ യോനി പൂജ നടക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമായിരിക്കും കാമാഖ്യ ക്ഷേത്രം. ഗുവാഹട്ടി നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ നീലാചൽ എന്ന മലയിലാണ് ക്ഷേത്രം. ക്ഷേത്രത്തിനകത്തുള്ള ചെറിയ ഗുഹയിലാണ് ഇത്തരത്തിൽ പൂജ നടക്കുന്നത്. യോനി പൂജയ്ക്ക് ശേഷം ലഭിക്കുന്ന തീർത്ഥം കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങി കുടിക്കുന്ന ഭക്തരുടെ നീണ്ട നിര ഇവിടെ എപ്പോഴും കാണാം. മലമുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 800 അടി ഉയരത്തിലുള്ള ക്ഷേത്രത്തിനടുത്തേക്ക് ടാക്സിയും ജീപ്പും ലഭ്യമാണ്. ആകൃതി കൊണ്ടും ശില്പഭംഗി കൊണ്ടും ഏറെക്കുറെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളുടെ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും 7-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നുണ്ട്. 17-ാം നൂറ്റാണ്ട് വരെ പലപ്പോഴായി ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ടത്രേ. ക്ഷേത്രം കാമരൂപിയിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കഥകൾ ഏറെയുണ്ട്. അതിൽ ഏറ്റവും പ്രചാരമുള്ളത് ഇതാണ്. ശ്രീ പാർവതിയുടെ പിതാവ് ദക്ഷൻ ഒരു വലിയ യാഗം നടത്തി. യാഗത്തിന് മകൾ പാർവതിയെയും മരുമകൻ ശിവനെയും ദക്ഷൻ ക്ഷണിച്ചില്ല. ക്ഷണിച്ചില്ലെങ്കിലും പാർവതി പോകാനൊരുങ്ങുന്നു. എന്നാൽ ശിവൻ പാർവതിയെ തടഞ്ഞു. പാർവതി പോകാൻ വാശി പിടിച്ചപ്പോൾ ശിവൻ മനസ്സില്ലാ മനസ്സോടെ അനുവാദം നൽകി. യാഗസ്ഥലത്ത് വെച്ച് ദക്ഷൻ പാർവതിയെ അവഗണിക്കുകയും നിറഞ്ഞ സദസ്സിനു മുന്നിൽ ശിവനെ അപമാനിക്കുകയും ചെയ്യുന്നു. ഇതിൽ കോപിച്ച പാർവതി യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്യുന്നു. ഇതറിഞ്ഞ ശിവൻ രൗദ്രരൂപം പൂണ്ട് യാഗസ്ഥലത്തെത്തുകയും ദക്ഷന്റെ തലയറക്കുകയും ചെയ്യുന്നു. ദക്ഷന്റെ ഭാര്യ ശിവന്റെ കാലിൽ വീണ് ഭർത്താവിന്റെ ജീവനു വേണ്ടി യാചിക്കുന്നു. ആട്ടിൻതല കഴുത്തിനോട് വെച്ചു ചേർത്ത് ദക്ഷനെ ജീവിപ്പിക്കുന്നുണ്ടെങ്കിലും തുടർന്ന് ശിവൻ പാർവതിയുടെ ജഡവും തോളിലേന്തി 3 ലോകങ്ങളിലും സംഹാര താണ്ഡവമാടുന്നു. വിവരമറിഞ്ഞ് മഹാവിഷ്ണു തന്റെ ആയുധവുമായ സുദർശന ചക്രമെറിഞ്ഞ് പാർവതിയുടെ ജഡത്തെ ഛിന്നഭിന്നമാക്കുന്നു. പാർവതിയുടെ ശരീരഭാഗങ്ങൾ രാജ്യത്തിന്റെ 108 ഇടങ്ങളിൽ ചെന്നു പതിക്കുന്നു. ഇവിടെയെല്ലാം സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നു. പാർവതിയുടെ യോനിഭാഗം ചെന്നു പതിച്ച സ്ഥലമത്രേ കാമാരൂപിയിലെ കാമാഖ്യ ക്ഷേത്രം. ക്ഷേത്രഭിത്തികളിൽ അതിമനോഹരമായ രതിശില്പങ്ങൾ ധാരാളം കാണാം. ശിവപാർവതിമാർ തങ്ങളുടെ കാമകേളികൾക്കായി സ്ഥിരമായി സന്ധിച്ചിരുന്ന നീലച്ചാൽ മലയിലെ രഹസ്യ സങ്കേതമാണ് പിന്നീട് കാമാഖ്യ ക്ഷേത്രമായി മാറിയതെന്ന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. സന്താന ഭാഗ്യത്തിനായി ഇവിടെ വന്ന് ഭജനയിരിക്കുന്നവർ നിരവധിയാണത്രേ. കാമാഖ്യയിൽ യോനി വിഗ്രഹത്തെ കൂടാതെ ദശമഹാവിദ്യാന്മാരായ മഹാകാളി, താരാദേവി, ഭുവനേശ്വരി, ബഗളാമുഖി, ഷോഡശി, ചിന്നമസ്ത, ത്രിപുരസുന്ദരി, ധൂമാവതി, മാതംഗി, കമല, ആദിശക്തി എന്നീ ദേവതമാരെയും കുടിയിരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ തന്ത്രികാരാധനയുടെ കേന്ദ്രസ്ഥാനങ്ങളിലൊന്നായി കാമാഖ്യ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. തന്ത്രികാരാധന അഭ്യസിക്കാൻ ഇവിടെ ധാരാളം സന്യാസിമാർ എത്താറുണ്ട്. അഘോരികൾ എന്നറിയപ്പെടുന്ന കഠിനമായ ആരാധന മുറകൾ ആചരിക്കുന്ന സന്യാസി വിഭാഗത്തിന്റെ പ്രധാന ആരാധന കേന്ദ്രം കൂടിയാണ് കാമരൂപിയിലെ കാമാഖ്യ ക്ഷേത്രം. ഈ ക്ഷേത്രം നീലച്ചൽ വനമേഖലകളിൽ ജീവിച്ചിരുന്ന ആദിവാസികൾ 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായിരുന്നുവെന്നും ഇവിടുത്തെ പൂജാരിമാർ അക്കാലത്ത് ആദിവാസികൾ ആയിരുന്നുവെന്നും പിൽക്കാലത്ത് ബ്രാഹ്മണർ ബലം പ്രയോഗിച്ച് അധീനപ്പെടുത്തിയതാണെന്നുമുള്ള മറ്റൊരു കേട്ടുകേൾവി കൂടി കാമാഖ്യ ക്ഷേത്രത്തെക്കുറിച്ചുണ്ട്. ഇവിടുത്തെ മൃഗബലി അടക്കമുള്ള പല ആചാരങ്ങളും ഈ കേട്ടുകേൾവിയെ ശരിവെക്കുന്നതാണ്. കാമാഖ്യ ക്ഷേത്രത്തിലെ സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഏറെ വിചിത്രമാണ്. വർഷത്തിലൊരിക്കൽ ജൂൺ മാസത്തിൽ ക്ഷേത്രവാതിൽ 3 ദിവസത്തേക്ക് അടച്ചിടും. പാർവതിദേവി രജസ്വലയാകുന്ന ദിനങ്ങളാണിവ. ഈ 3 ദിവസവും ക്ഷേത്രത്തിൽ പൂജയില്ല. ദേവി രജസ്വലയാകുന്ന ഈ 3 ദിനങ്ങൾ കാമാഖ്യ ക്ഷേത്രത്തിലെ അംബുബാച്ചി എന്നറിയപ്പെടുന്ന ഉത്സവകാലം അത്രേ. ശ്രീകോവിലിന് പുറത്ത് ക്ഷേത്രാങ്കണത്തിൽ പൂജാരികളും ഉത്സവത്തിൽ പങ്കെടുക്കാനായി ദേവി ഭക്തരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സന്യാസികളും താന്ത്രികന്മാരും സമ്മേളിക്കുന്നു. ജൂൺ മാസത്തിൽ നടക്കുന്ന അംബുബാച്ചി മേളയിൽ ചുരുങ്ങിയത് 600,000 ഭക്തരും താന്ത്രികരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുമത്രേ. 4-ാം ദിവസം ക്ഷേത്ര കവാടങ്ങൾ തുറക്കപ്പെടുന്നു. പതിവ് പൂജകൾ പുനരാരംഭിക്കുന്നു. പൂജാരികൾ നൽകുന്ന ദേവിയുടെ ആർത്തവ രക്തം പുരണ്ട ചുവന്ന തുണികഷ്ണം പ്രസാദമായി ഏറ്റുവാങ്ങി തീർത്ഥാടകർ മലയിറങ്ങുന്നു. മാത്രമല്ല 3 ദിവസത്തിനു ശേഷം ക്ഷേത്രനട തുറക്കുമ്പോൾ ദേവിയുടെ ആർത്തവ രക്തം കട്ടപിടിച്ച പ്രസിദ്ധമായ കാമാഖ്യ സിന്ദൂരം ലഭ്യമാകുമെന്ന് പറയുന്നു. അപൂർവ ശക്തിയുള്ളതാണത്രേ കാമാഖ്യ സിന്ദൂർ. പ്രത്യേകിച്ചും സന്താന ഭാഗ്യമില്ലാത്ത സ്ത്രീകൾ ഈ സിന്ദൂരം അണിഞ്ഞാൽ ഗർഭം ധരിക്കുമെന്നാണ് വിശ്വാസം. ഈ സമയത്ത് പ്രസിദ്ധമായ ബ്രഹ്മപുത്ര നദി കാമാഖ്യയുടെ സമീപത്ത് ഒഴുകിയെത്തുമ്പോൾ രക്തവർണം പ്രാപിക്കുമെന്നും പറയുന്നുണ്ട്.
ആർത്തവകാലം അശുദ്ധിയുടെയും അവഗണനയുടെയും അറപ്പിൻ്റെയും കാലമായി ചിത്രീകരിക്കുന്ന മതസവർണ പുരുഷ വീക്ഷണങ്ങളെ കാമാക്യ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നൂറ്റാണ്ടുകളായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. കാമാക്യ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത മൃഗബലിയാണ്. കോഴി, ആട് എന്നിവ മാത്രമല്ല പോത്ത്, കാള, പശു തുടങ്ങിയവയും ഇവിടെ ബലിയർപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ ഒരു വർഷമായി പശുക്കളെ ഇവിടെ ബലിയർപ്പിക്കാറില്ലെന്നും പറയുന്നുണ്ട്. ഇവിടെയുള്ള പൂണൂൽധാരികളായ ബ്രാഹ്മണർ പാണ്ഡകൾ എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ബലി നടക്കുന്നത്. ബലിക്കു ശേഷം ഇറച്ചി പ്രസാദമായി ഭക്തർക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. താന്ത്രിക വിധികൾക്കും ദുർമന്ത്രവാദങ്ങൾക്കും ഏറെ പ്രസിദ്ധമാണ് കാമാക്യ ക്ഷേത്രം. അതിൻ്റെ ഭാഗമായാണ് മൃഗബലി കാമരൂപിയിൽ അരങ്ങേറുന്നത്. ഏറ്റവും കൂടുതൽ മൃഗബലി നടക്കുന്നത് ജൂൺ മാസത്തിൽ അംബുബാച്ചി എന്ന ഉത്സവകാലത്താണ്. ആയിരക്കണക്കിന് ആടുകളെയും പോത്തുകളെയും ഈ മൂന്ന് ദിവസത്തെ ഉത്സവകാലത്ത് ഇവിടെ ബലി നടത്തുന്നു. ഇവിടുത്തെ വശീകരണ തന്ത്രവിദ്യ ഏറെ പ്രസിദ്ധമാണ്. ഈ വിദ്യയിലൂടെ ആരെയും ആകർഷിക്കുകയും വശീകരിക്കുകയും ചെയ്തു തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവരാക്കി മാറ്റാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്തരം പൂജകളും ബലികളും ദുർമന്ത്രവാദങ്ങളും തന്ത്രിക വിദ്യകളും നിർവഹിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ച സന്യാസികളും അഘോരികളും ക്ഷേത്രത്തിനകത്ത് തന്നെ താമസിക്കുന്നു. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6 കിലോമീറ്ററും ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്ന് 10 കിലോമീറ്ററും സഞ്ചരിച്ചാൽ കാമരൂപിയിലെ കാമാക്യ ക്ഷേത്രത്തിലെത്താം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.